ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ്. മാങ്ങ ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പക്ഷേ ഈ മാങ്ങ ചമ്മന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിത് തയ്യാറാക്കുന്നത് പകുതി പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ടാണ്, ചെനച്ച മാങ്ങ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഹാഫ് റൈപ്ഡ് മാങ്കോയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കുക. മധുരമുള്ള മാങ്ങയാകുമ്പോൾ ഈ ചെനപ്പ് ഒരു ടൈം ആകുമ്പോഴത്തേനും തന്നെ നല്ല മധുരമായിരിക്കും. ഇത് അങ്ങനത്തെ മാങ്ങയല്ല, നല്ല പുളിയുണ്ട് ഈ സമയത്ത് തന്നെ. നല്ല പുളിയാണ് ഇതിന്, മധുരവും പുളിയും കൂടി ചേർന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഒരു ഇത് മുഴുവനായിട്ടൊന്നും നമ്മൾ എടുക്കുന്നില്ല, നമുക്ക് വേണ്ടത്രൊരു അളവിനെടുക്കാം. ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക, മീഡിയം സൈസിൽ കഷ്ണങ്ങളാക്കുക. വലിയ കഷ്ണമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, മിക്സിയിൽ നന്നായിട്ട് അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ, ഇത്രയും മതി. ഇനി ഇതിൻ്റെ അളവിനനുസരിച്ച് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പണ്ട് മാങ്ങ സീസൺ വരുമ്പോഴത്തേനും മിക്കവരും തയ്യാറാക്കി കഴിക്കുന്ന ഒന്നാണ് മാങ്ങ ചമ്മന്തി. നമ്മൾ പച്ചമാങ്ങ വെച്ചാൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഇതുപോലെ നീളത്തിലായിരുന്നു ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പിന്നെ ഇത് ചതച്ചാണ് എടുക്കുന്നത്, അരച്ചെടുക്കുന്നില്ല, ചതച്ചാണ് എടുക്കുന്നത്. ശരിക്കും കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ നല്ല അപ്പാരമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് കല്ലിൻ്റെ സൗകര്യമൊന്നും ഇല്ല ഇവിടെ. പിന്നെ നമുക്കിപ്പോൾ കല്ലിലൊന്നും അരയ്ക്കാനൊന്നും എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ ചെറിയുള്ളി നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല എരിവുള്ള ഉണക്കമുളകാണ്. ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊരു അഞ്ചെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് നന്നായി എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ കാശ്മീരി ചില്ലിയാണ്. കളറിന് വേണ്ടി മാത്രമാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിൻ്റെ ജാറൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ മിക്സിയിൽ നമ്മൾ മയണൈസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉള്ള ബട്ടൺ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലേക്ക്, അതിലേക്ക് അടിച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേനും പേസ്റ്റായി പോകും, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ കൂടി ചേരുമ്പോൾ നല്ല മണമാണ്. കാന്താരി മുളകുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളകിന് പകരമായിട്ട് അത് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് കഴിക്കാനായിട്ട് നല്ല ഇളം ചൂടുള്ള ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് ഈ ചമ്മന്തി സൂപ്പറാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. മധുരവും എരിവും എല്ലാം കൂടി ചേർന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയുടെ മണവും ഒക്കെ കൂടി ചേർന്നിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇനി മാങ്ങ ഇതുപോലെ ഒരു പാകമാവുന്ന മാങ്ങ കിട്ടുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്ര ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പിന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.